ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹവാന മോട്ടോഴ്സിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഹവാന മോട്ടോഴ്സിൽ നമ്മൾ മുന്നേ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നത്. നല്ല കമൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഈ ഒരു ഷോറൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും ലക്ഷറി വാഹനങ്ങളാണ് ഇവിടെ ലഭ്യമായിട്ടുണ്ടായിരുന്നത്. ഷോറൂമിൻ്റെ ലൊക്കേഷൻ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ് തിരുവണ്ണൂരിനടുത്താണ് ഈ ഒരു ഷോറൂം വരുന്നത്. ഇന്ന് നമുക്ക് പല ബ്രാൻഡുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ബെൻസ് ഉണ്ട്, ഓഡി ഉണ്ട്, മിനി കൂപ്പർ ഉണ്ട്, വോൾവോ ഉണ്ട്. ഇനി ലക്ഷറി അല്ലാതെ മഹീന്ദ്ര ഥാർ ഉണ്ട്, ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ കൂടുതൽ വലിച്ചിട്ട് പോരടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് അപ്പൊ ദാ ഹവാന മോട്ടോഴ്സില് നമുക്ക് നമ്മുടെ കൂടെ ഇപ്പോ അൽതാഫ് ഉണ്ട്. അൽതാഫ് ക വെൽക്കം. അൽതാഫ് ഫ്രണ്ടാണ്. ഓക്കെ, പുള്ളിയും ഖത്തറിലൊക്കെ യൂസ്ഡ് കാർസിന്റെ ബിസിനസ് ചെയ്യുന്നതാണ്. അതായത് ലക്ഷറിയും നോർമലും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ചോദിക്കാം. അൽതാഫ് എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിന്റെ കാര്യങ്ങളൊക്കെ? വളരെ എന്താ നിങ്ങളോട് പറയാന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം ഞാന് വണ്ടി കച്ചവടം തുടങ്ങിയിട്ട് വർഷങ്ങളായി. എക്സ്പീരിയൻസില് എനിക്ക് നല്ല കച്ചവടത്തിലും എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഒരു ബ്ലോഗ് എന്നെ സംബന്ധിച്ചപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു ബ്ലോഗിൽ. അതന്നെ വളരെ ആത്മാർത്ഥതയോടു കൂടി പറയാണ്, നിങ്ങളെ ബ്ലോഗിലെ എല്ലാ ഫോളോവേഴ്സിനും ഹവാന മോട്ടോഴ്സിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താണ് ആദ്യമായിട്ട്. രണ്ടാമത് നിങ്ങള് കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് എന്നെ ലണ്ടനിൽ നിന്ന് വരെ വിളിച്ചിട്ടുണ്ട്, ഫ്രാൻസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, കാനഡയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. സത്യത്തിലും അവിടെയൊക്കെ ടീം ടെക് പൊളിയാണ്, കംപ്ലീറ്റ് സത്യം. ഞാൻ സത്യത്തിലും ഞാനിതിൽ വെറും ശിഷ്യമാണ്. കച്ചവടത്തിൽ നമുക്ക് എന്തെങ്കിലും അറിയുന്നുള്ളൂ ദൈവാനുഗ്രഹം കൊണ്ട്. പക്ഷെ ടീം ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെയിൽ ആളുകൾക്ക് അത്രയും മതിപ്പായിട്ടുണ്ട്. അവരുടെ സപ്പോർട്ടാണ് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടു കൂട്ടരെ സപ്പോർട്ടും ചെയ്യുന്ന ജനങ്ങളാണല്ലോ. ഈ ജനങ്ങൾ നിങ്ങളിൽ നല്ലൊരു പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മളന്ന് ബ്ലോഗ് ചെയ്തപ്പോൾ അതിൽ 80% വണ്ടികളും വിറ്റുപോയി. അതിനും നിങ്ങളോട് ഞാൻ അകമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത്. ആ കസ്റ്റമേഴ്സിനോട് ഞാൻ സംതൃപ്തരാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ബ്ലോഗിൽ അറിയാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോയിൽ അറിയാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ എന്നിരുന്നാലും കൂടിയിട്ട് നല്ല പോ ഡെയിലി എന്നെ ഞാൻ 500,000 ആൾ വിളിക്കുന്നു ഞാൻ പറയാൻ താല്പര്യമില്ല. എന്നെ നല്ല ഒരു കസ്റ്റമർ വിളിക്കുന്നുണ്ട്. രാത്രി 12 വരെ എനിക്ക് യൂറോപ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ കോള് വന്നിട്ടുണ്ട് ഒക്കെ. അവരാദ്യം പറയലുണ്ട് ടീം ടെക്കുന്നു. അപ്പം തന്നെ നിങ്ങളെ ഞാൻ സത്യത്തിന് വിലയിരുത്തി കഴിഞ്ഞു. സത്യം. അപ്പൊ അത് പാർട്ടി വേറെ വരുന്നുണ്ട്. അൽതാഫ് കണ്ടു പോകാം ഡെവലപ്പ് ചെയ്തതിനെ പാർട്ടി. അതെ, സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാല് എപ്പോഴും നമ്മൾ ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ സബ്സ്ക്രൈബാണ് നമ്മളെ ഏറ്റവും വലിയ നാഡി. അവരുണ്ടെങ്കിലേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പോ ഖത്തറിലെ ഒരു മെയിൻ നമ്മള് മെയിൻലി പാസഞ്ചേഴ്സ് ഉള്ള എല്ലാ വണ്ടികളും ചെയ്യും. ലക്ഷറി അല്ല, അതന്നെ ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അൽതാഫ് ഖാനെ വിളിച്ചിട്ടാണ് ഇന്ന മോഡൽ ഇന്ന് എടുക്കാൻ പറ്റുമോ. അപ്പൊ അൽതാഫ് ഖാൻ അഡ്വൈസ് ചെയ്യും, അതിനനുസരിച്ച് എടുക്കും. ഷോറൂം ആയിട്ടല്ല, നമ്മള് മെയിൻലി ഓൺലൈനിലാണ് ബിസിനസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്റെ നമ്പറും കാര്യങ്ങളിലും ആണെങ്കിൽ ഞാൻ തരാം. അപ്പം ഡീറ്റെയിൽ മെർസിഡസ് ബെൻസ് ആണ് CLA 200. ഡീറ്റെയിൽസ്? ഇത് 2015 മോഡല്, 16 വേഴ്സൺസ്, CLA 200 സ്പോർട്ട് മോഡല് വിത്ത് റൂഫ്. കിലോമീറ്റർ വന്നിട്ട് 70,000 സംതിങ് ഓടിയുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്.
നല്ല ഒറിജിനൽ കേരള വണ്ടിയാണ്, ഫാൻസി നമ്പറാണ്. ഫാൻസി നമ്പറുമാണ്, ഒറിജിനൽ കേരള വണ്ടി. 2015 മോഡൽ, 16 രജിസ്ട്രേഷൻ വരുന്ന CLA 200 ആണ്. ഓപ്ഷൻ ഫുൾ ലോഡ് ആണ്, ഫുള്ളി ലോഡ്. ഫുള്ളി ലോഡ് C200 ഫുള്ളി ലോഡ് വണ്ടി, ഡീസൽ വെർഷൻ ആണ്. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇതിനിപ്പോ എത്ര ചോദിക്കുന്നത്? ഇതിന്റെ ചോദിക്കുന്നത് 21.50 ആണ് ചോദിക്കുന്നത്. ഓക്കെ, 21.5 lakh ആണ് ഇപ്പോ ആസ്കിംഗ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. ഒരു കസ്റ്റമർ വന്നിരിക്കുമ്പോ നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയൊരു വിട്ടുവീഴ്ച ഉണ്ടാവും. പിന്നെ ഇതിന് നമ്മൾ ഗ്യാരണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇത് ഓൾറെഡി സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ആണ്, കമ്പനി സർവീസ് ആണ്. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. പിന്നെ ഇതിന് നമുക്ക് ലോൺ എത്ര ചെയ്ത് കൊടുക്കാൻ പറ്റും? അത് പ്രൊഫൈൽ അനുസരിച്ചിട്ട് ITR ഒക്കെ ഉണ്ടെങ്കിൽ 80, വണ്ടിയുടെ ടോട്ടൽ വാല്യൂവിന്റെ 80% നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത്ര ലോൺ സൗകര്യം കിട്ടുന്ന ഒരു വണ്ടിയാണ്. അടുത്ത വണ്ടിയിലോട്ട് പോകാം. മെർസിഡസ് ബെൻസ് E250, ഇതേതാ മോഡല്? 2015 മോഡല്, അവൻഗാർഡ് ആണ്. അവൻഗാർഡ് ഫുൾ ഓപ്ഷൻ ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. സെക്കൻഡ് ഓണർ ആണ്, കർണാടക ആണ് ബിസിനസ്. കർണാടക ആണ് ഇപ്പോൾ രജിസ്ട്രേഷനിൽ ഉള്ളത്, ഇങ്ങോട്ട് മാറിയിട്ടില്ല. കർണാടക വണ്ടിയാണ്, 2015 അവൻഗാർഡ് മെർസിഡസ് ബെൻസ് E250. ഓക്കെ, കിലോമീറ്റർ? കിലോമീറ്റർ 130,000 അടുത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ, സർവീസ് ഒക്കെ അവിടെ സർവീസ് കറക്റ്റ് പോയിട്ടുണ്ട്. ഓണർഷിപ്പ് അവിടെ ഒന്ന്, ഇവിടെ മൊത്തം സെക്കൻഡ് ഓണർ. ഇപ്പൊ ലൈവ് കർണാടക ആണ്, രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ ആണ്. ഇതിന് ഇങ്ങോട്ടേക്ക് മാറാൻ ഏകദേശം എത്ര കോസ്റ്റ് വരും? കുറച്ചധികമാണ്, 5.5 lakh രൂപ വരും. ഇതിനിപ്പോ എത്ര ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 18.5 lakh രൂപ ചോദിക്കുന്നുള്ളു. 18.5 lakh, അതിനോട് ഒരു 5 lakh കൂടിയ 23.5 lakh സർവീസ് ആണ്. അതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ബ്ലാക്ക് ഇന്റീരിയർ ആണ്. ഒരു പരിക്കുമില്ല. മാറി കഴിഞ്ഞാൽ ലോൺ എത്ര കേറാൻ ചാൻസ് ഉണ്ട്? 80% ലോണ് കേറും. നല്ല പ്രൊഫൈൽ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ കേറും. ബെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള ഒരു വണ്ടി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത്, ഈ ബെൻസ് ഉപയോഗിക്കുന്ന ആൾക്ക് അത് എപ്പോഴും ഒരു സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതിന് മെക്കാനിക്കൽ ആണെങ്കിലും നമുക്ക് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ ധൈര്യത്തിൽ കൊണ്ടുവന്നോളാൻ പറയും, നമ്മളെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും നമുക്ക്. ടൊയോട്ട ഇന്നോവ ഒക്കെ പോലെ അല്ലേ? അതെ അതെ, കമ്പനി കൊടുക്കുന്ന മാതിരി നമ്മൾ മെയിൻറ്റെയിൻ കൊടുക്കാൻ പറ്റും, ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. എന്തായാലും വണ്ടി ഒറിജിനൽ കേരള കേരള വണ്ടിയാണ്, കേരള വണ്ടി K1 ആണ് രജിസ്ട്രേഷൻ. തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയാണ്. എത്ര ഓട്ടം? ഓട്ടം 134,500 കിലോമീറ്ററിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ, മെയിന്റനൻസ് ഒക്കെ പക്കയാണോ? മെയിൻ കമ്പനി സർവീസ് ആണ്, റീപ്ലേസ്മെന്റ് ഇല്ല. പിന്നെ ഈ വണ്ടിക്ക് ലോൺ കിട്ടൂല, നമ്മൾ ഈ ഓണർഷിപ്പ് ചോദിച്ചിട്ട് കാര്യമില്ല. ഓണർഷിപ്പ് എല്ലാരും അധികം ചോദിക്കുന്നത് ലോണ് എത്ര കിട്ടും അറിയാൻ വേണ്ടിട്ടാണ്. അപ്പൊ ലോൺ എന്തായാലും കിട്ടൂല, കിട്ടൂല. ഓക്കെ ഓക്കെ, എന്തായാലും റേറ്റ് നമുക്ക് എത്രയാ? റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 17 lakh രൂപ. 17.5 lakh അല്ലേ? എന്തെങ്കിലും ഒക്കെ കുറച്ച് കൊടുക്കാൻ, കുറച്ച് കൊടുക്കാനും പറ്റും. വേറെ അപകടങ്ങളൊന്നുമില്ല, അപകടമില്ല. കിലോമീറ്റർ 134,000 ചില്ലറ ഓടിയ ജെനുവിൻ. ഓക്കെ, അടുത്തത് സേഫ്റ്റിന്റെ ഒരു പരമോന്നത ബ്രാൻഡ് എന്ന് വേണേ പറയാം, വോൾവോ ആണ്. വോൾവോ XC90 അല്ലേ? അതെ, അന്നത്തെ 7-seater വോൾവോ XC90 എന്ന് പറഞ്ഞാല് വേൾഡില് ടെക്നോളജിയില് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ് വോൾവോ. വോൾവോ അത് ഇന്ത്യയില് മാർക്കറ്റിൽ കുറച്ച് പിറകിലോട്ടാണ്, പക്ഷെ ഇതിന്റെ ഓരോ ഭാഗങ്ങളും അത്രയും പെർഫോമൻസാണ്. ബോഡി ആണെങ്കിലും മെക്കാനിക്ക് എന്ന് ഞാൻ അതേ പറഞ്ഞു, മെക്കാനിക്കിലെ ചെറുങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾവോ മറ്റുള്ള വണ്ടിനെക്കാട്ടൊക്കെ അടിപൊളിയാണ്. അടിപൊളിയാണ് അടിപൊളിയാണ്. പക്ഷെ വോൾവോ അങ്ങനെയല്ല, വോൾവോ വേറൊരു കാറ്റഗറിയാണ്. പക്ഷെ വോൾവോ ഇപ്പോഴാണല്ലോ കേരളത്തിലൊക്കെ ഷോറൂമും കാര്യങ്ങളൊക്കെ. എന്നാലും വോൾവോ XC90 ഒരു 7-seater കോമ്പാക്ട് വണ്ടിയാണല്ലോ, നല്ല സേഫ്റ്റി വണ്ടി. ഓക്കെ, ഇത് കാര്യങ്ങൾ എങ്ങനെയാ? മോഡൽ 2011 മോഡലാണ്, കിലോമീറ്റർ 1.5 lakh ഓടിയിട്ടുണ്ട്.
ഇത് കേരളത്തിലെ ഫസ്റ്റ് ഡെലിവറി എന്ന് അങ്ങനത്തെ ഒരു വലിയൊരു ടീമിന്റെ വണ്ടിയായിരുന്നു. നല്ല അറിയപ്പെടുന്ന ഒരാളെ വണ്ടിയാണ്, കേരള വണ്ടി തന്നെയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഫാൻസി നമ്പറാണ്, സെക്കൻഡ് ഓണർ ആണ് ഇപ്പൊ നിലവിൽ വണ്ടി. വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, പക്ക വണ്ടി. പക്ക നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുന്നത്? വില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനങ്ങനെ ഒരു മാർക്കറ്റ് ഇല്ല. ആവശ്യക്കാര് വന്നു കഴിഞ്ഞാല് 11-11.5 ലക്ഷം രൂപ ഒക്കെ വണ്ടി വിറ്റു പോകും. നമ്മള് ചോദിക്കുന്നത് 12.5 ലക്ഷം രൂപ ആണ്. 12.5 ലക്ഷം ആണ് അല്ലേ? 2011 XC90 ആണ്, 12.5. സെവൻ സീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പുതിയ വണ്ടിന്റെ 1 കോടിന്റെ മുകളിലുണ്ട് ഇപ്പൊ വില. അല്ല പുതിയ വണ്ടി അപ്പൊ സുഖം ഓൾവോ ആണല്ലോ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. പിന്നെ ഇതിന് നമ്മളിപ്പം മെയിൻ്റെൻ മെക്കാനിക്കലൊക്കെ ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. ഗിയറിൻ്റെ ഭാഗമായാലും എഞ്ചിൻ ഓയിൽ മറ്റുള്ളതൊക്കെ കറക്റ്റ് മെയിൻ്റെനാണ്. കറക്റ്റ് ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് ഇതൊരു കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 20-25,000 കിലോമീറ്റർ ഒക്കെ നമുക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കാം. 100% ഗ്യാരണ്ടിയിൽ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ റീപ്ലേസ് നിബന്ധനകൾക്ക് വിധേയമായിട്ട് റീപ്ലേസ് അവർ കൊണ്ടുപോയിട്ട് തിരിച്ചു നമ്മൾ റെസ്പോൺസ്. അതായത് നോർമലി യൂസിങ്ങിൽ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി വരുന്ന മെക്കാനിക്കൽ കംപ്ലൈന്റ് എന്തുണ്ടെങ്കിലും നമ്മൾ റെസ്പോൺസ്, നമ്മളെ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. 2013 മോഡൽ അവൻഗാർഡ്. അന്നത്തെ 2013 സി ക്ലാസ് ബെൻസിലെ ടോപ്പ് എൻഡ് വണ്ടി. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇപ്പൊ? വില എന്ന് വെച്ച് കഴിഞ്ഞാല് 13 രൂപക്കാണ് ചോദിക്കുന്നത്. 13 ലക്ഷം. 2013 C220D ആണ്, അവൻഗാർഡ് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? ഏകദേശം അന്ന് ഇപ്പൊ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 58 ഒക്കെ വരുന്നുണ്ട്. 48-52 വരുന്നുണ്ട്. പിന്നെ ഷേപ്പ് മാറിയല്ലോ. 48 ലാഖിന്റെ മുകളിൽ വരുന്നു. ആ റേഞ്ച് ഉണ്ടല്ലേ. ഇപ്പൊ 13 ലക്ഷമാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിലോട്ട് മാറുകയാണെങ്കിൽ ഇവിടെ എത്ര ടാക്സ് അടക്കേണ്ടി വരും? കേരളത്തിലോട്ട് മാറുകയാണെങ്കിൽ ഇൻവോയിസും കാര്യങ്ങളും കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അപ്രോക്സിമേറ്റ് ബിറ്റ്വീൻ 3 ലാഖ്. ബിറ്റ്വീൻ 3 ലാഖ് അല്ലേ? അവരിത് കാണേണ്ടി വരും. അപ്പൊ മഹാരാഷ്ട്രക്കാര ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, നേരെ കറക്റ്റ്. നല്ല ആക്സിഡന്റ് ഇല്ല, നോ ക്ലെയിം ആക്സിഡന്റ് ആണ്. ഒരു പ്രശ്നമില്ല, ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വെച്ചുകൊണ്ട് നമ്മൾ ഗ്യാരണ്ടി കൊടുത്തു. ഓക്കെ. നിലവിൽ സർവീസ് എല്ലാം പക്ക കറക്റ്റ് ആയിട്ട് പോയിട്ടുള്ള വണ്ടിയാണ്. 13 ലക്ഷം ചോദിക്കുന്നു. ഇങ്ങോട്ടേക്ക് മാറാണ് ഒരു അപ്രോക്സിമേറ്റ് 3 ലക്ഷം ആ റേഞ്ചിൽ ഉണ്ടാവും കേരളത്തിലോട്ട് മാറാണെങ്കിൽ. ഒരു കിഡിലൻ റെഡ് കളർ മെർസിഡസ് ബെൻസിന്റെ ഹാച്ച് ബാക്ക് സെഗ്മെന്റ്. സിംഗിൾ ഓണർ ആണ്, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. ഡി ഡി ആണ് രജിസ്ട്രേഷൻ. വണ്ടി റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ല, നല്ല ക്ലീൻ വണ്ടിയാണ്. സിംഗിൾ യൂസ് ആണ്. 2014 മോഡൽ ആണ്. കിലോമീറ്റർ എത്രയായിരുന്നു? 100. നമ്മളെ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോ നിബന്ധനകളോട് കൂടിയിട്ടുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. 100%. ഓക്കെ. നമുക്ക് ആ റേറ്റിന് വണ്ടി കൊടുക്കാൻ പറ്റൂ. ഒരു കോംപ്രമൈസും ഇല്ല, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. നമ്മളെ ഏറ്റവും വലിയ വിജയം കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാനാണ്. കസ്റ്റമറെ തൃപ്തിയാണ് നമ്മുടെ തൃപ്തി. കസ്റ്റമറിന് വേണ്ടിയിട്ട് നമ്മൾ അവരെക്കാട്ടി മുമ്പിലുണ്ടാവും. അതാണ് വേണ്ടത്. ബെൻസിൽ നിന്ന് മാറി നമ്മൾ ഓഡിയിലേക്ക് വന്നിരിക്കുകയാണ്. ഓഡി Q3. ഇതെങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2017 മോഡലാണ്. കേരള വണ്ടി തന്നെയാണ്? ഒറിജിനൽ KL11. ഒറിജിനൽ കേരള KL11 വണ്ടി ആഗ്രഹിച്ചു വരുന്നവർക്ക് ഒരു കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർ. 67,000 കിലോമീറ്റർ
കമ്പനി സർവീസ് സെക്കൻഡ് ഓണർ 2017 ഓഡി ക്യൂ3 സൺറൂഫ് ഒക്കെ വരുന്ന ആൾക്ക് ഓക്കെ എത്രയാ ചോദിക്കുന്നത് 31 ലക്ഷം രൂപ ആണ് ചോദിക്കുന്നത് നമുക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുക്കും ഇതിന് 17 ഏകദേശം എത്ര വരുന്നുണ്ട് ഈ ഒരു ഓപ്ഷൻ 17 കറക്റ്റ് 48-50 ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇപ്പൊ 1-2 നമ്മള് ഫുള്ളായിട്ട് പറയല്ല 48 ഇപ്പൊ വേണ്ടി 56 ലക്ഷം രൂപന്റെ അടുത്ത് വരുന്നുണ്ട് അപ്പൊ ഫേസ് ലിഫ്റ്റ് ഒന്നും കൂടി മാറിയിട്ടുണ്ട് ഷേപ്പും ഗ്രില്ലും ലാമ്പും ഒക്കെ മാറിയിട്ടുള്ളു വേറെ നമുക്ക് എന്തായാലും ലോൺ കയറുള്ള കേരള ലോണൊക്കെ സുഖമായിട്ട് നമുക്ക് 25 ലക്ഷം ലോൺ തന്നെ കൊടുക്കാൻ പറ്റും ചെയ്ത് കൊടുക്കാൻ പറ്റും അടുത്തത് മിനി കൺട്രിമാൻ ഡി ആണ് എങ്ങനെ കാര്യങ്ങൾ 2013 മോഡല് രജിസ്ട്രേഷൻ ഡയമണ്ട് ഓക്കെ ഗുജറാത്തിലെ ഒരു സ്ഥലമാണ് നമ്മുടെ ഇവിടുത്തെ മാഹി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥലമാണ് ഡയമണ്ട് അവിടെയാണല്ലേ കിലോമീറ്റർ 70 something ഓടിയിട്ടുണ്ട് 72-73 അടുത്ത് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ കമ്പനി മെയിൻറ്റൈൻഡ് സിംഗിൾ ഓണർ ആണ് ഇപ്പോൾ രജിസ്ട്രേഷൻ അവിടെ തന്നെയാണ് ഡയമണ്ട് അതെ ഓക്കെ വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല അപാകത നമ്മൾ ഉണ്ടെങ്കിൽ പറയൂ കിലോമീറ്റർ എത്രയാ പറഞ്ഞത് 72,000-73,000 അടുത്ത് കമ്പനി സർവീസ് നമുക്ക് ഇത് എത്ര കൊടുക്കാൻ പറ്റും ഇത് ഞങ്ങൾ ചോദിക്കുന്നത് 14.5 ലക്ഷം രൂപ ആണ് 14.5 ലക്ഷം ആണ് ചോദിക്കുന്നത് 2013 കൺട്രിമാൻ ആണ് 14.5 ലക്ഷം എന്തായാലും നമുക്ക് ചെയ്തു കൊടുത്തൂടെ റേറ്റ് എന്തായാലും നല്ല ഇതിനെ സ്നേഹിച്ച് വരുന്ന കസ്റ്റമർക്ക് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെയാണെങ്കിൽ ലോണ് കിട്ടും പക്ഷെ പ്രോസസ്സിംഗ് കുറച്ച് മാറിയതിന് ശേഷം കിട്ടത്തുള്ളൂ അല്ല നമുക്ക് നെയിം ട്രാൻസ്ഫറും ഹൈപ്പോത്തിക്കേഷനും ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ ഫൈനാൻസ് കിട്ടും അപ്പോൾ കസ്റ്റമർ ക്യാഷ് ആദ്യം ഫുൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും ഇതിന് മാറുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരും ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ 2.5 ലക്ഷം രൂപേൻ്റെ താഴെ വരും 2.5 ലക്ഷം കോസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറാൻ വേണ്ടി വരുന്നുണ്ട് ഓക്കെ അടുത്തോട്ട് കിട്ടും നമ്മുടെ ലക്ഷറികളുടെ കൂട്ടത്തില് ഒരു മിനി ലക്ഷറി ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ ഇതെങ്ങനെ ഡീറ്റെയിൽസ് 2018 മോഡലാണ് ഇത് കിലോമീറ്റർ 39 something ഓടിയിട്ടുണ്ട് ഓക്കെ ഏതാ ഓപ്ഷൻ ഇത് G4 2.8 ഓട്ടോമാറ്റിക് ആണ് ഓക്കെ 2.8 ഓട്ടോമാറ്റിക് G4 ആണ് 18 മോഡല് ഇസ്രയേലായില്ലേ കമ്പനി സർവീസ് ഇസ്രയേലിലെ വണ്ടിയാണ് ഇതിന്റെ അഡീഷണൽ ആയിട്ട് ഒരു 2 lakh വർത്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട് കേറിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് കേരള വണ്ടി തന്നെയല്ലേ ഒറിജിനൽ KL11 ഒരു KL11 വണ്ടി സിംഗിൾ ഓണർ ഫാൻസി നമ്പർ ആഗ്രഹിച്ച് വരുന്ന ഒരു കസ്റ്റമറിന് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് പ്രൈസ് ഒത്തിരി കൂടുതലാണ് കുറച്ച് കൂടുതലാണ് നമ്മൾ കാണിക്കണോ എന്താ വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റില് ഇതിന് ചോദിക്കുന്ന വില 21 ലക്ഷം രൂപ 18 വണ്ടി ഇപ്പം ചോദിക്കുന്നു 20 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു ഓക്കെ പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ് ലോണ് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ വണ്ടി വേറെ കാര്യമുണ്ട് വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുൾ എവരിത്തിങ് ബോത്ത് സൈഡ് ആൻഡ് ഫുൾ എവരി ഇന്നോവയല്ലേ കൃഷ്ണല്ലേ അടുത്തോട്ടോ നമ്മള് ലക്ഷറി സുഖത്തിൽ നിന്നൊരു ഓഫ് റോഡ് സുഖത്തിലേക്ക് വന്നിരിക്കുകയാണ് മഹീന്ദ്ര ഥാറാണ് ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണ് അല്ലേ ഓട്ടോമാറ്റിക് പെട്രോള് എങ്ങനെയാ 2021 മോഡലാണ് ഓ എത്ര മാസമായി ഇപ്പോ കുറച്ചാകെ 10,000 ഓടിയിട്ടുള്ളൂ അങ്ങനെ എത്ര മാസമായിട്ടുണ്ടാവും ഒരു 8 മാസം 4-5 മാസമായി 4-5 മാസമായിട്ടുണ്ട് ഓക്കെ 21 മോഡല് 10,000 kilometer സർവീസ് കഴിഞ്ഞിട്ടുണ്ടോ 10,000 സർവീസ് കഴിയും പെട്രോൾ വണ്ടി അല്ലേ മെയിൻറ്റെയിനും സർവീസ് കഴിയും ഓട്ടോമാറ്റിക് ആണ് KL11 ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാം റെഡ് കളർ ഹാർട്ടോപ്പാണ് ഇത് പ്രീമിയം കൊടുത്ത് എടുത്താണ് കസ്റ്റമർ ഇത് പാർക്കിംഗ് സെയിലാണ് 16 ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാം എന്ന ഉദ്ദേശത്തില് നമുക്ക് തന്നതാണ് 16 ലക്ഷം കിട്ടിയാൽ കൊടുക്കാന്നാണ് പറയുന്നത് ഇപ്പൊ താറിന് കറക്റ്റ് ഓർമ്മയില്ല എനിക്ക് അത്ര ഉണ്ട് പുതിയ വണ്ടിക്ക് എന്ന് തന്നെയാലും വെയിറ്റിംഗ് ഉണ്ട് സംഭവം വെയിറ്റിംഗ് ഉണ്ട് അപ്പോ വെയിറ്റിംഗിന് നിങ്ങൾക്ക് ഈ ഒരു 10,000 kilometer ഓടിയ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ
16 ലക്ഷം ആണ് കേൾക്കുന്നത്. പുതിയ ചിലപ്പോ 16 എന്ന് അറിയില്ല. അറിയില്ല. പിന്നെ പെട്രോൾ വണ്ടിയാണ് പ്രത്യേകം പറയുന്നില്ല, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കിന്റെ റേഞ്ച് കുറച്ച് മാറും. അതെ. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, ബുക്കിംഗ് ഉള്ള വണ്ടിയാണ്, താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ലോണ് നമുക്കൊരു 12-13 കയറൂലേ? കിട്ടൂ, അതായത് ഓൺ റോഡിൽ 80% കിട്ടൂല. അടുത്തത് ഒരു വിന്റേജ് സെഗ്മെന്റ് ആണ്, മെർസിഡസ് ബെൻസ് E250. ഇത് വിൽക്കാൻ വെച്ചേക്കുന്നല്ല കേട്ടോ, ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കച്ചവടം കോഴിക്കോട് സിറ്റിയിൽ വണ്ടി കച്ചവടം തുടങ്ങിയ ടൈമില് ഒരു 20 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. കറക്റ്റ് പറയുകയാണെങ്കിൽ 21-22 വർഷത്തിനധികമായി. ഇത് എൻ്റെ ഒരു എനിക്കന്ന് കച്ചവടത്തിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന ഒരു ബെൻസ് നാസർ എന്നാണ് പുള്ളിനെ പറയാ. ഓക്കെ, പുള്ളി എരിഞ്ഞിപ്പാലം അറിയപ്പെടുന്നത്. ഓക്കെ, പുള്ളി ആദ്യമായിട്ട് പുള്ളിക്ക് പുള്ളിന് മുമ്പ് പല പല വണ്ടികൾ എടുക്കുന്നതാണ്. ഞാൻ കോഴിക്കോട് സിറ്റിയിൽ ആദ്യമായിട്ട് കൊടുത്തൊരു ബെൻസാണിത്. ഇതിപ്പോഴും അദ്ദേഹം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓ, 21 വർഷം മുന്നേ കൊടുത്ത ബെൻസ്? അതെ, പുള്ളി തന്നെ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഈ പുള്ളി പറഞ്ഞത് ഈ വണ്ടി പുള്ളിയുടെ ഐശ്വര്യമാണ്. ഇതിന്റെ ദിവസം പുള്ളിക്ക് ബെൻസ് 211 എടുത്തു, പിന്നെ പുതിയ മോഡൽ ബെൻസ് BMW എടുത്തു. ബെൻസിന്റെ ഒരു ബ്രാൻഡായി പുള്ളി. ആ പുള്ളിനെ അവര് പുള്ളി താമസിക്കുന്ന ഫ്ളാറ്റിൽ തന്നെ പറയല് ബെൻസ് നാസർ എന്നാണ് അറിയപ്പെടുന്നത്. നാസർക്കാന്ന് പറഞ്ഞാൽ എന്റെ അത്രയും വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്, വണ്ടിക്ക് എപ്പോ തന്നെ വിളിക്കുന്ന ആളാണ്. 22 വർഷത്തിലേറെയായിട്ട് പുള്ളിയായിട്ട് ഞാൻ നല്ലൊരു ബന്ധത്തിന്. ഇത് പുള്ളി കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ? ഏ, ഇത് കൊടുക്കൂല. പുള്ളി കൊടുക്കൊരു ഉദ്ദേശമില്ല. പുള്ളിക്ക് വരാൻ സമയമില്ലായിരുന്നു, നിങ്ങളായിട്ട് അഭിമുഖം വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പുള്ളിക്ക് തിരക്കായ കാരണം പുള്ളി വണ്ടി കിട്ടാന്നാണ്. അത്രയും ബന്ധമാണ് പുള്ളിയായിട്ട്. അപ്പോൾ ഈ പുള്ളി എടുക്കുമ്പോൾ ഫസ്റ്റ് ഓണർ ആയിരുന്നു ഉണ്ടായിരുന്നത്? സിംഗിൾ ഓണർ ആയിരുന്നു. പുള്ളി എടുക്കുമ്പോൾ പുള്ളിയുടെ പേരിലേക്ക് സെക്കൻഡ് ഓണർ ആയിരുന്നു. സെക്കൻഡ് ഓണർ ആയി. അല്ല, അതാ ചോദിച്ചാൽ അതിന് മുന്നേ ഫസ്റ്റ് ഓണർ. ഫസ്റ്റ് ഓണർ. അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിൽ പുള്ളി സെക്കൻഡ് ഓണർ ഈ 21 വർഷമായിട്ട് പുള്ളി തന്നെ ഉപയോഗിക്കാം. പുള്ളി തന്നെ ഉപയോഗിക്കുന്നു വണ്ടി. അതെ. ഓക്കെ, പുള്ളി ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അത്ര പഴയ ഒരു വണ്ടി അങ്ങനെ ഒരു യൂസിൽ പോവാന്ന് പറയുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, അല്ല നമ്മളെ കസ്റ്റമേഴ്സിനൊന്ന് അങ്ങനെയല്ല, ബെൻസ് ഇന്നലെ ഇന്നും ചെയ്യാൻ വേണ്ടി തുടങ്ങിയതല്ല. ബെൻസിനെ പറ്റിയിട്ട് അതിനെ ബെൻസ് ഷോറൂമിനെക്കാട്ടിയും കൂടുതൽ ബെൻസ് നമ്മള് അറിയാൻ പറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, നിങ്ങൾ എടുക്കുന്ന പ്രീമിയം വണ്ടികളെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അൾട്രാക്കാരെ കോൺടാക്ട് ചെയ്യാലോ? 100% ധൈര്യമാണ്. വണ്ടിനെ പറ്റിയിട്ട് ബെൻസിനെ പറ്റിയിട്ട് നമുക്ക് എന്തും, അത്രയും ബെൻസ് നമ്മളൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഭാഗമാണ്. ഓക്കെ, അപ്പൊ ധൈര്യത്തിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ അൾട്രാക്ക നമുക്ക് അടുത്തൊരു വീഡിയോമായിട്ട് കാണാമല്ലേ. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മുടെ ഹവാന മോട്ടോർസ് ഇവിടെ പറയാണ്. ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും തന്നെ മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണം. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഇവിടുത്തെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. നമ്മുടെ സെല്ലോവിൽ പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പോൾ കാണുന്ന അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ.